ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഒരു കപ്പ് അരിപ്പൊടിയും കുറച്ച് ശർക്കരയും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ആലങ്ങയോണ്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്കരയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ കരിപ്പെട്ടിയില്ലേ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഒരു 2 കപ്പ് അളവിൽ 250 ml 2 കപ്പ് അളവിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊടിയുടെ കണക്കെന്ന് പറയുന്നത് 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. പുട്ടിൻ്റെ പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് വെള്ളം മതി നമുക്ക്. അപ്പോൾ നമ്മൾ ശർക്കരയിൽ ഇപ്പോൾ 2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല നാടൻ പശു നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്തതിന് ശേഷം ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് 1/2 കപ്പ് ചെരവിയ നാളികേരം ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം. നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി വരണം. അപ്പം നമുക്ക് ഇത് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തേങ്ങ വറുക്കുന്ന ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അതുകഴിഞ്ഞിട്ടാണ് നമ്മളിതിൽ നിന്ന് തേങ്ങയൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഈ തേങ്ങ ഒന്ന് വറുത്ത് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചുക്കിൻ്റെ പൊടിയാണ് ചേർത്ത്, നമ്മൾ ഡ്രൈ ജിഞ്ചർ പൗഡർ ഇല്ലേ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക കഴിവതും ചതച്ചിടാതിരിക്കാൻ ശ്രദ്ധിക്കണം, പൊടിച്ച് തന്നെ ഇടണം കേട്ടോ. ഇനി അത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ നമുക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യുമിൻ സീഡ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങയും ഈ പൊടികളും ഒക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ മെൽറ്റ് ചെയ്ത് ശർക്കരയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 1.5 കപ്പ് അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, കാരണം നമ്മളിവിടെ 1 കപ്പ് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ശർക്കര ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ചു വരണം. നല്ലതുപോലെ എടുക്കണം. നമ്മൾ പൊടി വാട്ടി നമ്മൾ സാധാരണ ഒറോട്ടിയും ഇടിയപ്പം ഒക്കെ തയ്യാറാക്കുകയല്ലേ, അതുപോലെ. ഇനി നമ്മൾ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 പിഞ്ച് ഉപ്പ്, അത്രയും തന്നെ മതി, കൂടിപ്പോകണ്ട. ഇനി നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു ശർക്കരയുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വേറെ വെള്ളമോ ഒന്നും ചേർക്കേണ്ട. നമ്മുടെ പൊടിയുടെ അളവ് ഇത് തന്നെ കറക്റ്റായിരിക്കും, മാറിപ്പോകത്തില്ല. അപ്പം നിങ്ങൾ മെഷർമെൻറ്റ് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 250 ml ആണ്. അപ്പോൾ അതുപോലെ തന്നെ എടുക്കാൻ പറ്റുക. ഏത് ഗ്ലാസ്സിനാണോ ആ ഗ്ലാസ്സിന് കറക്റ്റ് ചെയ്ത് എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, പാത്രത്തിൽ നിന്ന് നല്ലതുപോലെ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ വിട്ട് കിട്ടും. ആ ഒരു പരുവത്തിനാകുമ്പോഴത്തേക്കിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. ഇനി ഒരുപാടങ്ങ് ഈ മാവ് തണുത്തു പോകരുത്, എന്നാൽ ഒരു അത്രയ്ക്കങ്ങ് ചൂടിലിട്ട് നമ്മൾ കുഴക്കുകയും വേണ്ട. ഒരു ഇച്ചിരി ഒന്ന് തണുപ്പായി വരുമ്പോഴത്തേക്കിന് നമ്മളൊന്ന് കുഴച്ചെടുക്കാം. ചൂടോടുകൂടി കുഴക്കുമ്പോഴത്തേക്കിനുമാണ് കറക്റ്റ് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കറക്റ്റായി കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നല്ല സോഫ്റ്റായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ചെറിയ ബോൾസായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ 1-2 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കഴിയുന്നൊരു കാര്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുമ്പോഴത്തേക്കിന് കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രോസസ്സ് ഈ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ ചെറിയ ബോൾസ് ആക്കുന്ന ഒരു ടൈമിൽ മാത്രം. പക്ഷേ ആ ബോൾസ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കിനും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നല്ല ടേസ്റ്റ് വരുമ്പോൾ ബുദ്ധിമുട്ടൊന്നും കാര്യമാക്കാനില്ല. അപ്പോൾ അതാ ഈ ഒരു ലെവലിൽ. അപ്പോൾ ഞാൻ എന്തായാലും 2-3 എണ്ണം ആക്കിയിട്ടുള്ളൂ, ബാക്കി എൻ്റെ മക്കളുടെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട്. അവർ ബാക്കിയെല്ലാം റെഡിയാക്കി എൻ്റെ കയ്യിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ബോൾസ് ഒരുപാടങ്ങ് വലുതായി പോകേണ്ട, അത്യാവശ്യം നമ്മൾ ഒരു ചെറിയ ചെറിയ ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേഗം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ പുറം ഇതായി പോകും, ഉള്ള് ഇതാ വേഗത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരും. അപ്പം നമ്മളിത് ഫുള്ള് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും ബോൾസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാവിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. അന്ന് ഇനി ഞാൻ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്കിത് ഇനിയിപ്പം നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് പുഴുങ്ങിയെടുക്കുക. നമ്മുടെ സാധാരണ സ്റ്റീമറിൽ വെച്ചിട്ട് ഈ പ്രൊസീജിയർ തന്നെ ചെയ്യുക. എന്നിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക. നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കിയല്ലേ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു ഇത് ചെറിയ ബോൾസ് കഴിക്കാനായിട്ട്. ഇനി
ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കോൺ ഓയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണയിലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഞാൻ അത് കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആദ്യത്തെ ബാച്ചിൽ നമ്മൾ എണ്ണ ചൂടായ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഗ്യാസ് വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലോട്ട് കൊണ്ടുപോകണ്ട, പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോകും, ഉള്ള് വേഗത്തുമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ എടുത്ത് ഇളക്കണ്ട, ഒരു മിനിറ്റ് ടൈം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നല്ല ഒന്ന് അനക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കളർ മാറുന്നതനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം. അപ്പം ഇത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. നല്ല ക്രിസ്പി ആകും കേട്ടോ. നമുക്ക് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് മധുരം ചേർക്കാതെ നമുക്ക് അങ്ങനെയും ഉണ്ടാക്കാം. പിന്നെ ശർക്കര ഇല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തും ഉണ്ടാക്കാം. അപ്പം മധുരം ചേർക്കാതെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബീഫിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. മധുരം ഒട്ടും ചേർക്കാണ്ട് അപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ബാച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പരുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, അതിനകത്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. പൊട്ടി മൊത്തത്തിൽ ഇങ്ങനെ രണ്ടാകത്തില്ല, എന്നാൽ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. ആ ഒരു പരുവുമാണ് അത് വെന്തെന്നുള്ളതിന് കറക്റ്റാകുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എന്തേ സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് പോരാം. അപ്പോൾ ഓണവും മുഹറവും ഒക്കെയാണ്. പണ്ടൊക്കെ മുഹറത്തിൻ്റെ ടൈമിൽ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പലഹാരമായിരുന്നു, ഓണത്തിനും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടികൾക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരം തന്നെയാണ്. വറുക്കാൻ താല്പര്യമില്ലാത്തവർ സ്റ്റീമറിൽ വെച്ചിട്ട് പുഴുങ്ങിയാണെങ്കിലും എടുത്തിട്ട് ഇവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പഴമയിലേക്കുള്ള ഒരു യാത്ര അതുപോലെ ആകട്ടെ. അപ്പോൾ അതാ നമ്മളെല്ലാം പൊരിച്ചു കോരിയിട്ടുണ്ട്. എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.